സി പി ഐ നേതാവ് ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പരാമർശത്തിലൂന്നിയുള്ള രാഷ്ട്രീയ ചർച്ച ഇപ്പോൾ സജീവമായി കേരളത്തിൽ നടക്കുന്നുണ്ട് കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ ആ വിടവ് നികത്താനുള്ള ശേഷി തൽക്കാലം ഇടതു എന്നുള്ളത് അത് നൂറ് ശതമാനം സത്യമാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിനപ്പുറത്ത് കോൺഗ്രസ് തകർന്നു പോയാൽ അവിടെ ഇടതുപക്ഷത്തിന് ആ ഇടം ബി ജെ പിക്ക് എതിരായി പോരാടുന്നതിനുള്ള ഇടമായി വളർത്തിക്കൊണ്ടുവരാനുള്ള ശേഷിയില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യം അത് ബിനോയ് വിശ്വം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വ്യക്തമാകുന്ന ഒരു കാര്യം പക്ഷേ സി പി എം കോൺഗ്രസുമായി ഒരു ദേശീയതലത്തിൽ സഖ്യം വേണ്ട എന്നും നീക്കുപോക്കുകൾ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ അതുമാത്രം ഉണ്ടായാൽ മതി എന്നുമുള്ള രാഷ്ട്രീയ നിലപാട് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പ്രസക്തി ഉണ്ടാകുന്നത് ഇപ്പോൾ കേരളം വിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും എതിർചേരിയിൽ പോരാടുന്നുണ്ട് പലയിടങ്ങളിലും രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് ദേശീയതലത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്കുണ്ടാകുന്ന വീഴ്ചകളെ പകരം വയ്ക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്കത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് സി പി ഐ കൂടി ചേർന്നിട്ടുള്ള ഒരു ഐക്യമുന്നണി രൂപപ്പെടേണ്ടതുണ്ട് എന്നുള്ള നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ സി പി ഐ കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു മൊത്തത്തിൽ ദേശീയ തലത്തിലും ഇടതുപക്ഷ ചേരിയോടൊപ്പം തന്നെ അവർ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഒരു സി പി ഐയുടെ നേതാവ് കോൺഗ്രസ്സിന് പകരം വയ്ക്കാൻ ഇടതുപക്ഷം ഉള്ളത് എന്നുള്ള നിലപാട് പറയുമ്പോൾ ഇടതുപക്ഷത്തിനെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ള വ്യാഖ്യാനം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ രാഷ്ട്രീയബദ്ധം ഇപ്പോൾ കോൺഗ്രസ് ദുർബലപ്പെട്ട ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് ഒരു ബദലാകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ പ്രാദേശിക കക്ഷികൾ പലരും അത്തരത്തിലുള്ള ബദലുകളായി മാറിയത് നമ്മൾ കാണണം അപ്പോൾ രാജ്യമൊട്ടാകെ പടർന്നു പന്തലിക്കുന്ന തരത്തിലുള്ള ഒരു ബദൽ ഇടതുപക്ഷത്തിന് രൂപപ്പെടുത്താൻ സാധിക്കില്ല എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് തകർന്നു പോയാൽ ആ കോൺഗ്രസ്സിന് ബദലാകാൻ ഇടതുപക്ഷത്തിന് സാധിക്കും ബാക്കിയുള്ള ഇടങ്ങളിൽ അവിടെ ശക്തിയുള്ള പ്രാദേശിക കക്ഷികളുമായി ചേർന്നുള്ള സഖ്യത്തിലൂടെ ബി ജെ പിക്ക് ബദലൊരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം അവരുടെ സമ്മേളനങ്ങളുടെയൊക്കെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ കാഴ്ചപ്പാട് എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ ഇതാ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പരാമർശത്തിൽ പിടിച്ച് ഇടതുപക്ഷത്തിന് തന്നെ ഈ രാജ്യത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ചർച്ചകൾ അത് ഈ മുങ്ങാൻ പോകുന്ന കോൺഗ്രസ് കപ്പലിൽ നിന്ന് ചിലർ കാണുന്ന ദിവാസ്വപ്നങ്ങളുടെ ഗണത്തിൽ മാത്രമേ പെടുത്താനാകൂ എന്ന് മാത്രം